ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ഇന്നലെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അഖിൽ മാരാർ പറഞ്ഞത് ഫിനാലയിൽ ലാലേട്ടന്റെ ഒരു അഖിൽ മാരാറും അഖിൽമാരാറും മറുകൈയില് വിഷ്ണുവും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ആ ആള് ഇന്നലെ ഇവിടെ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് ഞാൻ എൻ്റെ അനിയനെ പോലെ കണ്ടിരുന്ന ആളാണ് വിഷ്ണു പക്ഷേ പത്തൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ വിഷ്ണു ഒരു സ്വപ്ന ലോകത്തേക്ക് പിന്നെ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ വിഷ്ണുവിനെ ഇവിടെ സ്വപ്ന ജീവി എന്ന് വിളിക്കുക പോലും ചെയ്തു ആ വിഷ്ണുവിൻ്റെ പരിശ്രമം എവിടെയോ അദ്ദേഹം ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഒപ്പം ഫിനാലയിൽ ലാലേട്ടൻ്റെ അടുത്ത് വിഷ്ണു ഉണ്ടാകുമെന്നായിരുന്നു എന്നാൽ പത്ത് ദിവസത്തിൽ പോകുമെന്ന് വിചാരിച്ചിരുന്ന ഷുജുചേട്ടൻ നില മെച്ചപ്പെടുത്തി മുന്നോട്ട് വരുന്നതാണ് കാണുന്നത് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഫിനാലയിൽ എൻ്റെ ഒപ്പം അദ്ദേഹം ഉണ്ടാകണമെന്നാണ് ാണ് ലാലന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് എനിക്കും ശുചുചേട്ടനും ഞാൻ ആഗ്രഹിക്കുന്നത് വിഷ്ണു പുറത്തായതിന്റെ ആ ഒരു നീരസം അഖിലും മറച്ചു വെക്കുന്നില്ല അഖിലിന് വിഷ്ണുവിനെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു പുറത്തായി അഖില് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് വിഷ്ണു ഇടയ്ക്ക് വെച്ച് വിഷ്ണുന്റെ പരിശ്രമം ഉപേക്ഷിച്ചു ടാസ്കുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്ത് വിഷ്ണുവിന് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ടിക്കറ്റ് ടു അടക്കം എന്തുകൊണ്ടോ വിഷ്ണു അതിന് ശ്രമിച്ചില്ല അത് വളരെ സത്യമാണ് കാരണം അഖിലിൻ്റെ ഗെയിമും വിഷ്ണുവിൻ്റെ ഗെയിമും രണ്ടും രണ്ട് തന്നെയായിരുന്നു സോ അഖിൽ ടാസ്കിൽ കളിക്കാതെ ടിക്കറ്റ് ടു ഫിനാലിൽ മാറുന്നതെങ്കിൽ അതിന് വ്യക്തമായ കാരണം ബോധ്യപ്പെടുത്തിയിരുന്നു വിഷ്ണുവിന് ഒരു വലിയ തിരിച്ചുവരവൊക്കെ അതിൽ നടത്താമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ വിഷ്ണുവിന് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ എവിടെയോ ഒന്ന് വ്യതിചലിച്ചു പക്ഷേ പുറത്തിറങ്ങി വന്ന വിഷ്ണുവിനെ ഇരു ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ വിഷ്ണുണ്ടാവും അത്രയും നല്ലൊരു ഗെയിമറായിരുന്നു